എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ പോലീസ് ഓഫീസേഴ്സിനെ കാണിച്ചുകൊണ്ടാണ് അവരാണെങ്കിൽ ഇപ്പോഴും മിസ്സിംഗ് ആയിട്ടുള്ള പെണ്ണിനെ പറ്റി ഇങ്ങനെ തിരക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. കൂട്ടത്തിൽ തന്നെ അവരൊരു കാര്യം കാണും, അതായത് മിസ്സിംഗ് ആയെന്ന് പറഞ്ഞ് എഴുതി ഒട്ടിച്ചിരുന്ന പോസ്റ്ററി ഏതൊരാൾ വന്ന് നശിപ്പിക്കുന്നതായിട്ട്. എന്നാൽ അയാളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒന്നും കിട്ടത്തില്ല. അയാളിട്ടിരിക്കുന്ന ഡ്രസ്സ് കുറച്ച് വിചിത്രമാണ്. സത്യം പറഞ്ഞാൽ അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, അതായത് ആ ലുക്കൊക്കെ വെച്ചിട്ട് അത് മിന്നിനെ പോലെ ഇരിക്കുന്നതെന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ യൂനാണെങ്കിൽ സ്കൂളിലോട്ട് വരുന്നതാ. അവിടെയാണെങ്കിൽ എല്ലാവരും എന്തോ ഒരു കാര്യത്തിനെ പറ്റി ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുമായിരുന്നു. എന്നാൽ നമ്മുടെ യൂനിന് മനസ്സിലാവത്തില്ലേ ഇവിടെ എന്തുവായി നടക്കുന്നതെന്ന്. അങ്ങനെ ഇരിക്കാൻ നേരത്തെ അവളുടെ ക്ലാസ് ടീച്ചർ ഇവളെ വിളിച്ചുകൊണ്ടൊന്ന് സംസാരിക്കാനായിട്ട് ഒരുങ്ങും. എന്നിട്ട് അയാൾ പറയും, എനിക്കാണെങ്കിൽ റീസെൻ്റ് ആയിട്ട് ഡിയോങ്ങിൻ്റെ അച്ഛൻ്റെ അടുത്ത് നിന്ന് നല്ല പരാതി വരുന്നുണ്ടായിരുന്നു. അതായത് അവനാണെങ്കിൽ അവൻ്റെ വീട്ടിൽ നിന്ന് ഇഷ്ടംപോലെ പണം വാങ്ങിച്ചുകൊണ്ട് വരുന്നു എന്ന്. നിനക്കിതിനെപ്പറ്റി എന്തെങ്കിലും അറിയാവോ, നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ എന്ന് നമ്മുടെ യൂനിൻ്റെ അടുത്ത് ചോദിക്കും. അവളെന്തോ പറയാനാ, അവൾ കേട്ടോണ്ടിരിക്കും. പെട്ടെന്ന് അവളുടെ ക്ലാസ് ടീച്ചറാണെങ്കിൽ അവൾക്കൊരു ഫോട്ടോ കാണിക്കും. എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഡിയുങ്ങ് ഇവക്ക് പണം കൊടുക്കത്തില്ലേ, അതാരോ ഫോട്ടോ എടുത്തിട്ട് നല്ലതുപോലെ പബ്ലിഷ് ആക്കിയായിരുന്നു. അപ്പോൾ നമ്മുടെ സാർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു, നീ അവനെ എന്ത് പറഞ്ഞിട്ടാ ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം വാങ്ങിക്കുന്നേ, അല്ലാണ്ട് അവൻ നിനക്ക് വെറുതെ കാശ് തരേണ്ട ഒരാവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മളെ യൂനിൻ്റെ അടുത്ത് ഓരോന്ന് ചോദിക്കാൻ തുടങ്ങും. യൂനിനാണെങ്കിൽ എന്ത് പറയണമെന്ന് പോലും മനസ്സിലാവത്തില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നതന്നെ ഇക്കാര്യം വേറെ ആരും അറിയരുത്, വേറെ ആരോടും പറയണ്ട എന്നല്ലേ. അതുകൊണ്ട് നമ്മളുടെ യൂനാണെങ്കിൽ മിണ്ടാതെ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കും. സത്യം പറഞ്ഞാൽ നമ്മുടെ യൂനിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നല്ലോ. അങ്ങനെ ഇരിക്കാൻ നേരത്ത് അവളുടെ ആ ടീച്ചർ പറയും, ഇങ്ങനെ ഇതിനെ വിട്ടാൽ പറ്റത്തില്ല, നാളെ തന്നെ നീ നിന്റെ പേരൻസിനെ വിളിച്ചുകൊണ്ട് ഇവിടേക്ക് വരണോ എന്ന്. നമ്മുടെ യൂനാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ച് ആ ക്ലാസ് റൂമിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങും. എന്നിട്ട് അവൾ ഇങ്ങനെ പുറത്തേക്ക് വരുന്നതും അവിടെയായിട്ട് നമ്മുടെ ഡിയോങ് നിൽക്കുമായിരുന്നു. അവൾ വിചാരിക്കും ഡിയോങ്ങിനെ കണ്ട് സംസാരിക്കുക എന്ന്. അവളങ്ങനെ അടുത്തേക്ക് വരുന്നതും അവൻ വേഗം തന്നെ കാറിൽ കയറി അങ്ങ് പോവും. നമ്മളുടെ യൂനിനെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. അങ്ങനെ അവളാണെങ്കിൽ നേരെ നമ്മളുടെ അമ്യൂസ്മെൻറ്റ് പാർക്കിലോട്ട് വരും. അവിടെ വന്നിട്ട് മിന്നിനെ കണ്ട് സംസാരിക്കാന്നും വെച്ചിട്ടാ. എന്നിട്ട് അവളാണെങ്കിൽ കയ്യിലിരുന്ന ഒരു പേപ്പറിനകത്ത് അവളുടെ അമ്മയടുത്ത് എന്തൊക്കെയാണോ പറയാനുള്ളത് അതെല്ലാം ഒരു കത്ത് പോലെ എഴുതിയിട്ട് അവിടെയുള്ള ആ ബോക്സിലെ അതിനകത്തെടുത്ത് വെക്കും. സത്യം പറഞ്ഞാൽ നമ്മുടെ യൂനിന് നല്ലതുപോലെ അറിയാം മിന്ന അവളെ കളിപ്പിക്കാൻ വേണ്ടിയിട്ടാ പറഞ്ഞേന്ന്. എന്നാലും നമ്മുടെ യൂനാണെങ്കിൽ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാ അങ്ങനെ ആ ബോക്സിനകത്ത് പേപ്പർ എടുത്ത് വെക്കുന്നത്. എന്നിട്ട് അത് അടച്ചു വെക്കും. ആ സമയത്ത് തന്നെ കറക്റ്റായിട്ട് നമ്മുടെ ഹെന്നയും അതേപോലെ തന്നെ അവളുടെ ഫ്രണ്ടില്ലേ രണ്ടെണ്ണോട് വരും. എന്നിട്ട് നമ്മുടെ യൂനിൻ്റെ അടുത്ത് വയ്ക്കും, നീ ഇത്ര കാര്യമായിട്ട് ആ ബോക്സിനകത്ത് എന്തുവാ എടുത്ത് വെച്ചിരിക്കുന്നതെന്ന്. നമ്മളുടെ യൂനിന് അവളെ തടയാൻ പറ്റത്തില്ല. എന്നെയാണെങ്കിൽ ആ ബോക്സ് തുറന്നു നോക്കുന്നതും കാണും, അതിനകത്തായിട്ട് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞ് ഇത് കാണുന്നേ നമ്മളുടെ യൂനും ഭയങ്കര ഷോക്കായിപ്പോവും. എന്നെയും അതേപോലെ തന്നെ അവളുടെ കൂട്ടുകാരി അവിടെ നിൽക്കുന്നേയും നമ്മളുടെ യൂനാണെങ്കിൽ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോവും. എന്നെ വിചാരിക്കും, എന്നാലും ഈ മജീഷ്യനെ നമുക്ക് കുടിക്കേ പറ്റത്തോളം എന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ വീണ്ടും അമ്യൂസ്മെന്റ് പാർക്കിന്റെ അകത്തോട്ട് കയറി വരും. എന്നിട്ട് അവൻ പോലും അറിയാതെ അവൻ്റെ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെയായിട്ടൊരു ഹിഡൻ ക്യാമറ വെക്കും. അവക്കറിയാം സത്യം പറഞ്ഞാൽ ഹിഡൻ ക്യാമറ വെക്കുന്നത് ഭയങ്കര കുറ്റകരമായിട്ടുള്ള കാര്യമാണ് എന്ന്. എന്നാലും അവൾ അങ്ങനെ തന്നെ ചെയ്യും. ഇവളിങ്ങനെ അവിടെ ഓരോന്ന് തപ്പി പറക്കിക്കൊണ്ട് നിൽക്കുന്നതും കറക്റ്റായിട്ട് നമ്മളുടെ മിന്നെ അവിടേക്ക് വരും. അവൻ വരുന്നതും ഇവൾ ഭയങ്കര ഷോക്കായിട്ട് നിൽക്കും. ഉടനെ മിന്നി ചോദിക്കും, നീ എന്തിനാ ഇവിടേക്ക് വന്നത്, ഞാൻ നിൻ്റെ അടുത്ത് മുന്നേ പറഞ്ഞിട്ടുള്ളതല്ലേ എൻ്റെ പെർമിഷൻ ഇല്ലാതെ ഇവിടേക്ക് കയറി വരരുത് എന്ന്. അവളെന്തോ കയ്യിൽ ഒളിപ്പിക്കുന്ന കണ്ടിട്ട് മിന്നെ വന്നിട്ട് അവളുടെ കൈ പിടിച്ച് നോക്കും. അവൾ എന്തുവാണ് ഹൈഡ് ചെയ്യുന്നത് എന്ന് നോക്കുമ്പോൾ എന്തോ അവിടെ ഇരിക്കുന്ന എന്തോ ഒരു സാധനം അവൾ കയ്യിലെടുത്ത് വെച്ചിരിക്കുക. പെട്ടെന്ന് നമ്മുടെ മിന്നു പറയും, ഞാൻ നിൻ്റെ അടുത്ത് മുന്നേ പറഞ്ഞിട്ടുണ്ട് എൻ്റെ സാധനങ്ങളിലൊന്നും തുടരുത്, മര്യാദയ്ക്ക് അതവിടെ വെച്ചോണമെന്ന് പറഞ്ഞിട്ട് ഇവൾമാരെ രണ്ടുപേരെ നമ്മുടെ മിന്നെ അവിടെ നിന്നങ്ങ് പറഞ്ഞു വിടും. എന്നാൽ ഇവർ രണ്ടുപേരും പ്ലാൻ ചെയ്തതുപോലെ തന്നെ അവിടെ ക്യാമറ ഇരിപ്പുണ്ടായിരുന്നു. അതാണെങ്കിൽ ഇപ്പോൾ എല്ലാം റെക്കോർഡും ചെയ്തുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഡിയോങ്ങിനെയാണ്. അവരാണെങ്കിൽ ക്ലാസ് റൂമിൽ ഇരുന്നിട്ട് നമ്മളുടെ മിന്ന് പഠിപ്പിച്ചു കൊടുത്ത മാജിക് ഇല്ലേ അതെല്ലാം ഇരുന്ന് ട്രൈ ചെയ്ത് നോക്കും. സത്യം പറഞ്ഞാൽ അവനാണെങ്കിൽ അവൻ്റെ റൂമിലായിട്ടും ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അവൻ്റെ അമ്മ അവൻ്റെ റൂം സെർച്ച് ചെയ്യുന്നതും അവർക്കും കിട്ടും, അതായത് മാജിക്ക് പരമായിട്ടുള്ള കുറേ സാധനങ്ങൾ. അപ്പോൾ അവർക്ക് മനസ്സിലാവും, അതായത് നമ്മളുടെ ഈ ഡിയോങ് ആണെങ്കിൽ ഇപ്പോൾ മാജിക്ക് പഠിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന്. എന്നാൽ അവർക്കാണെങ്കിൽ ഇത് കാണുന്ന അത്ര വലിയ സന്തോഷമൊന്നും ഉണ്ടാകത്തില്ല, അവർക്ക് ഭയങ്കര ദേഷ്യം വരും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ യൂനിനെയാണ്. അവളാണെങ്കിൽ ഇപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് വരുമായിരുന്നു. പെട്ടെന്ന് അവിടെ ഒരു സൗണ്ട് കേൾക്കും. നോക്കുമ്പോൾ ആരാ, അവളുടെ അച്ഛനാണ്. അതായത് കുറേ നാളിന് ശേഷം അവളുടെ അച്ഛൻ ഇപ്പോൾ അവരുടെ അടുത്തേക്ക് വന്നിരിക്കുന്ന തന്നെ. അയാളാണെങ്കിൽ ഇപ്പം നമ്മുടെ യൂനിൻ്റെ അനിയത്തിനെ പിടിച്ചിരുത്തി കളിപ്പിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. യൂനിൻ്റെ അച്ഛനാണെങ്കിൽ ഇവളെ കാണുന്നതിനെ ഭയങ്കരമായിട്ട് സന്തോഷിക്കും. ഇവർ മൂന്നുപേരും ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങും. യൂനിൻ്റെ അച്ഛൻ പറയും, ഞാനാണെങ്കിൽ ജോലിക്കാരിയുമായിട്ടല്ലേ പുറത്തോട്ട് പോയിരിക്കുന്നത്, നിങ്ങളെ രണ്ടുപേരും ഇവിടെ തനിച്ചാക്കിയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പരാതിയൊന്നുമില്ലല്ലോ, എൻ്റെ സ്ഥിതി എപ്പോഴാണോ നേരെ
ചെയ്യാവുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാമെന്നൊക്കെ അയാൾ പറഞ്ഞിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ യൂനാണെങ്കിൽ കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഡിയുങ്ങിൻ്റെ കയ്യിൽ നിന്ന് എത്ര പണമാണോ വാങ്ങിച്ചത് അതിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നെല്ലാം അടുക്കി പറക്കി വയ്ക്കും. അതായത് അവന് തന്നെ ഇതൊക്കെ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവൾ അതെല്ലാം നല്ല റെഡിയാക്കി വെച്ചിട്ടാണ് കയറി കിടന്ന് ഉറങ്ങുന്നത്. അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവളുടെ അച്ഛനെ കാണത്തില്ല. സത്യം പറഞ്ഞ ഇയാളാണെങ്കിൽ ഇവരടുത്ത് ഒരു വാക്കുപോലും പറയാതെയാണ് ഇവിടെ നിന്നും പോയിരിക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മളുടെ യൂനാണെങ്കിൽ അവൾ ആ പണം എടുത്ത് വെച്ചില്ലായിരുന്നോ അത് തെരഞ്ഞു നോക്കും. എന്നാൽ ആ പണവും അവിടെ ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞ ഇവളുടെ അച്ഛൻ തന്നെയാണ് എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ആ പണം എടുത്തുകൊണ്ട് പോയത്. നമ്മളുടെ യൂനിന് ഇപ്പോൾ എന്ത് ചെയ്യണോന്ന് പോലും അറിയത്തില്ല. അടുത്ത ദിവസം അവൾ ക്ലാസ്സിലോട്ട് വരും. സത്യം പറഞ്ഞ ഇപ്പോഴാണ് മെയിൻ പ്രശ്നം തന്നെ നടക്കാൻ പോകുന്നത്. എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ അവളുടെ ക്ലാസ് ടീച്ചർ പറഞ്ഞില്ലായിരുന്നോ ഇന്നവൾ വരുമ്പോൾ അവളുടെ പേരൻസിനെ വിളിച്ചുകൊണ്ടേ വരാവൾ എന്ന്. അങ്ങനെ നമ്മുടെ യൂനാണെങ്കിൽ ഭയങ്കര പേടിച്ച് പേടിച്ച് ആ സാറിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതും അയാൾ ഇവളുടെ അടുത്ത് അവളുടെ പേരൻസിനെ പറ്റി ചോദിക്കും. എന്നിട്ട് പറയും നിൻ്റെ അടുത്ത് മര്യാദക്കല്ലേ ഞാൻ ഇന്നലെ പേരൻസിനെ കൊണ്ട് വരാൻ പറഞ്ഞു. സത്യം പറയാം നിനക്ക് എന്തിനായിരുന്നു അത്രയും പണത്തിൻ്റെ ആവശ്യം? നീ എന്തിനാ അവൻ്റെ കയ്യിൽ നിന്ന് അതൊക്കെ ബ്ലാക്ക് മെയിൽ ചെയ്ത് വാങ്ങിച്ചത് എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങും. അവസാനം നമ്മളുടെ യൂനിനാണെങ്കിൽ ഒരു നിവൃത്തിയില്ലാതെ സത്യം പറയേണ്ടതായിട്ട് വരും. അവൾ പറയും യഥാർത്ഥത്തിൽ ഡിയുങ്ങാണെങ്കിൽ എൻ്റെ അടുത്ത് മാർക്ക് കുറച്ച് വാങ്ങിക്കാനാ പറഞ്ഞ്. അങ്ങനെ ചെയ്താൽ അവനെനിക്ക് ഒരുപാട് പണം തരാമെന്ന് പറഞ്ഞു. അതിൻ്റെ പേരിലാണ് അവനെനിക്ക് പണം തന്നത് എന്നൊക്കെ നമ്മളുടെ യൂൻ പറയാനായിട്ട് തുടങ്ങും. അതെല്ലാം കഴിഞ്ഞിട്ട് അവൾ വീട്ടിലോട്ട് വരും. അവിടെയാണെങ്കിൽ അവളുടെ അച്ഛൻ അവളെ കോൾ ചെയ്തായിരുന്നു. എന്നിട്ട് അയാൾ പറയും എനിക്ക് നല്ലതുപോലെ അറിയാം ഈ ലോകത്തിൽ തന്നെ ഏറ്റവും മോശമായിട്ടുള്ള അച്ഛൻ ഞാനാണ് എന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് കുറച്ച് പണത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. എനിക്ക് കുറച്ച് അർജൻറ്റായിട്ട് ഒരു സ്ഥലം വരെ വരണമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു വാക്ക് പോലും പറയാതെ അവിടെ നിന്ന് രാവിലെ തന്നെ ഇറങ്ങിയത്. ഉടനെ ഞാൻ തിരിച്ചു വരും. ആ സമയത്ത് ഞാൻ ഇഷ്ടം പോലെ പണവുമായിട്ടായിരിക്കും വരുന്നത് എന്നൊക്കെ പറയാൻ തുടങ്ങും. സത്യം പറഞ്ഞാൽ നമ്മുടെ യൂനിന് നല്ല വിഷമം ഉണ്ടായിരുന്നു. അവളാണെങ്കിൽ അവളുടെ സങ്കടം മൊത്തം ഫോൺ വഴി പറഞ്ഞു തീർക്കും. അതിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്കാണെങ്കിൽ തനിയെ ജീവിക്കാനേ പറ്റുന്നില്ല, പിന്നല്ലേ അവൾ അവളുടെ അനിയത്തിനെയും കൂടി നോക്കുന്നത്. അങ്ങനെയൊക്കെ അവൾ സംസാരിക്കും. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കേട്ടിട്ട് അവളുടെ അനിയത്തിക്കും ഭയങ്കര സങ്കടമാവും. ആ അനിയത്തിയും വിചാരിക്കും എന്നാലും എന്നെ വളർത്താൻ വേണ്ടിയിട്ട് എൻ്റെ ചേച്ചി എന്തുമാത്രമാണ് കഷ്ടപ്പെടുന്നേ എന്ന്. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സ്കൂളിലായിട്ട് ഒരു മീറ്റിംഗ് എന്നെ വിളിച്ചു കൂട്ടുന്നതാണ്. അവിടെയായിട്ട് മീറ്റിങ്ങിൽ നമ്മളുടെ ഡിയോങ്ങിന് ഒരു അവാർഡ് കൊടുക്കും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവനാണെങ്കിൽ ക്ലാസ് ടോപ്പ് ആയിരുന്നില്ലേ, പോരാത്തതിന് അവൻ്റെ കൂടെ പഠിക്കുന്ന ഒരു പെങ്കൊച്ചിന് പൈസയുടെ ആവശ്യമുണ്ട്, പാവപ്പെട്ടവളാണെന്ന് അറിഞ്ഞിട്ട് അവനാണെങ്കിൽ അവൾക്ക് പണം കൊടുത്ത് സഹായിച്ചു എന്നുള്ള പേരിൽ അവാർഡ് കൊടുക്കും. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കുന്നേ നമ്മളുടെ യൂനിന് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. അതായത് ഇപ്പം അവിടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം നമ്മളുടെ ഡിയുങ് പൈസ കൊടുത്ത് സഹായിച്ചത് യൂനിനെ തന്നെ എന്ന്. അവളുടെ കൂടെ നിൽക്കുന്ന സ്റ്റുഡൻസും ഇവളെ ഒരുമാതിരി നോക്കി കളിയാക്കി സംസാരിക്കാനായിട്ട് തുടങ്ങും. സത്യം പറഞ്ഞാൽ ഇവിടെയാണെങ്കിൽ നമ്മുടെ ഡിയുങ്ങിൻ്റെ ആ ക്ലാസ് ടീച്ചർ ഇല്ലേ, അയാളാണെങ്കിൽ ഡിയുങ് ചെയ്ത കാര്യമൊക്കെ മറച്ചു വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവൻ്റെ നല്ല ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ്. നമ്മളുടെ യൂനാണെങ്കിൽ അവിടെ നിന്ന് സങ്കടപ്പെട്ട് പോകുന്നേ. ഡിയുങ് വന്നിട്ട് അവളുടെ അടുത്ത് ചോദിക്കും നീ എന്തുകൊണ്ട് എൻ്റെ അടുത്ത് ദേഷ്യപ്പെടാതെ, നിനക്ക് എൻ്റെ അടുത്ത് ദേഷ്യിച്ചൂടെ, നീ എന്താ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത് എന്ന് ചോദിക്കും. അപ്പം നമ്മളുടെ യൂൻ പറയും ഞാൻ നിൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടിട്ട് എനിക്ക് എന്ത് കിട്ടാനാ, ഞാനാണെങ്കിൽ ആ സാറിൻ്റെ അടുത്ത് എല്ലാ സത്യവും തുറന്നു പറഞ്ഞതാ, എന്നിട്ട് അയാളല്ലേ ഇപ്പം എല്ലാം മറച്ചു വെച്ചിട്ട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ, അപ്പം ഞാൻ ഇനി എങ്ങനെ റിയാക്ട് ചെയ്യണ്ടേ എന്നൊക്കെ നമ്മുടെ യൂൻ ചോദിച്ചിട്ട് അവിടെ നിന്നങ്ങ് പോവും. അവൾ എന്നിട്ട് നേരെ വരുന്നത് തന്നെ നമ്മുടെ അമ്യൂസ്മെൻറ്റ് പാർക്കിലോട്ടാണ്. വന്നിട്ടാണെങ്കിൽ അവൾ അവിടെ ഇരിക്കുന്ന ആ ബോക്സിനകത്ത് അവൾ വെച്ച ലെറ്റർ ഉണ്ടോ എന്ന് നോക്കും. അതിനകത്ത് ലെറ്റർ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവൾ അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നേ കറക്റ്റായിട്ട് നമ്മുടെ മിൻ അവിടേക്ക് വരും. എന്നിട്ട് അവളെടുത്ത് ചോദിക്കും നീ ഇവിടേക്ക് മാജിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ വന്നേ എന്ന്. അപ്പോൾ നമ്മളുടെ യൂൻ പറഞ്ഞ് മനസ്സിലാക്കും ഇല്ല ഞാൻ ഇനി മുതൽ മാജിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് വരത്തില്ല, എനിക്കാണെങ്കിൽ പാർട്ട് ടൈം ആയിട്ട് എന്തെങ്കിലും ജോലി ചെയ്യണം, എന്നാൽ മാത്രമേ എൻ്റെ ജീവിതം നല്ല സ്മൂത്തായിട്ട് പോകത്തുള്ളൂ, ഇനി മുതൽ ഞാനിവിടേക്ക് മാജിക്ക് പഠിക്കാൻ വരത്തില്ല എന്ന് പറഞ്ഞ് നമ്മുടെ യൂൻ അവിടെ നിന്ന് പോകാനായിട്ടൊരുങ്ങും. എന്നാൽ നമ്മളുടെ മിന്നാണെങ്കിൽ ഇവളെ പറഞ്ഞ് ഒത്തിരി കൺവീൻസ് ചെയ്യിക്കാൻ നോക്കും അങ്ങനെയൊന്നുമല്ല നീ എൻജോയ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. എന്നാൽ നമ്മളുടെ യൂൻ അതൊന്നും കേൾക്കാൻ റെഡിയായിരുന്നില്ല. മിൻ അവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതും കറക്റ്റായിട്ട് അവൻ്റെ കയ്യിൽ കുറച്ച് ബ്ലഡ് കാണും. അവൾ ചോദിക്കും നിങ്ങളുടെ കൈ മുറിഞ്ഞോ എന്ത് പറ്റിയെന്ന്. എന്നാൽ നമ്മുടെ മിന്നാണെങ്കിൽ അവളുടെ അടുത്ത് പറയും ആ അത് ചെറിയൊരു പരിക്ക് പറ്റിയതാ, വലിയ കാര്യമായിട്ട് ഒന്നുമില്ല എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന രാത്രി സമയത്താണെങ്കിൽ നമ്മുടെ ഹെന്നയിലെ അവള് നമ്മളുടെ മിന്നിന്റെ ആ അമ്യൂസ്മെന്റ് പാർക്കിൽ അവന്റെ പെർമിഷൻ പോലും ഇല്ലാതെ കയറി വരുന്നതാ. അവളാണെങ്കിൽ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതന്നെ അവൾ നമ്മുടെ മിന്നിൻ്റെ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്യാമറ വെച്ചിട്ടില്ലായിരുന്നു, ആ ക്യാമറ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അവൾ ക്യാമറ എടുത്തുകൊണ്ട് വന്നിട്ട് വീട്ടിൽ വന്ന് അതിനകത്ത് എന്താണ് റെക്കോർഡായിരിക്കുന്നതെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. അത് കാണുന്നേ നമ്മളുടെ ഹെന്നയാണെങ്കിൽ ഭയങ്കര ഷോക്കായി പോവും. എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മജീഷ്യൻ മിന്നില്ലേ അവൻ്റെ രൂപത്തിലുള്ള ഒരാൾ
ഏതോ ഒരാളിനെ നല്ലതുപോലെ അറ്റാക്ക് ചെയ്യുന്ന കണക്കത്തെ ഒരു വീഡിയോ ക്ലിപ്പായിരുന്നു അത്. ഇത് കാണുന്നേ എന്നെ ഭയങ്കരമായിട്ട് ഷോക്കായി പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഡിയൂങ്ങാണെങ്കിൽ അവൻ്റെ വീട്ടിലേക്ക് എല്ലുന്നതാ. അവിടെ അവൻ്റെ അമ്മയുണ്ടായിരുന്നു. അമ്മ വന്നിട്ട് ഡിയൂങ്ങിൻ്റെ അടുത്ത് ചോദിക്കും, നിൻ്റെ ഇന്നത്തെ ദിവസം നല്ലതുപോലെ അല്ലായിരുന്നു, നീ എൻജോയ് ചെയ്തില്ലേ എന്ന്. അപ്പോൾ നമ്മുടെ ഡിയൂങ്ങാണെങ്കിൽ അവൻ്റെ അമ്മയെടുത്ത് ദീക്ഷിക്കാൻ തുടങ്ങും. അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ എൻ്റെ പെർമിഷൻ ഇല്ലാതെ ചെയ്തത്, നിങ്ങളിപ്പോൾ ചെയ്തത് വെച്ചിട്ട് ഞാനിപ്പോൾ നല്ലവനുമായി, എന്നാൽ ആ യൂനാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര മോശമായിട്ടുള്ളൊരു കുട്ടിയുമായി, അങ്ങനെയൊക്കെ ചെയ്യേണ്ട എന്ത് ആവശ്യമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഭയങ്കരമായിട്ട് ദീക്ഷിക്കാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ യൂനാണെങ്കിൽ അവളുടെ വീട്ടിലോട്ട് വരുന്നതാ. അവിടെ വന്ന് ചെക്ക് ചെയ്യുമ്പോൾ അവളുടെ അനിയത്തി അവിടെ ഉണ്ടായിരുന്നില്ല. ഇത് കാണുന്നേ നമ്മളുടെ യൂൻ ഭയങ്കരമായിട്ട് ഷോക്കായി പോവും. അവൾ വിചാരിക്കും ഇനി ഒരു പക്ഷേ അവളുടെ അനിയത്തി അങ്ങാണം ഇന്നലെ അവൾ അവളുടെ അച്ഛൻ്റെ അടുത്ത് സംസാരിച്ച കേട്ടിട്ട് വീട് വിട്ട് അങ്ങാണം ഇറങ്ങിപ്പോയോ എന്ന്. അതായത് നമ്മളുടെ യൂനിന് അനിയത്തി ഒരു ഭാരമാണെന്ന് തോന്നിയിട്ട് അങ്ങനെ നമ്മളുടെ യൂനാണെങ്കിൽ അവിടെ മൊത്തം അവളുടെ അനിയത്തിനെ അന്വേഷിക്കാൻ തുടങ്ങും. ഉള്ള കടകളിലെല്ലാം ചോദിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഇവക്കൊരു കോള് വരും. അതായത് നമ്മളുടെ യൂനിൻ്റെ അനിയത്തിയുടെ ഫ്രണ്ടിൻ്റെ അമ്മയാണ് വിളിച്ച്. അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂനിൻ്റെ അനിയത്തി ഇവിടുന്ന് കളിച്ച് കളിച്ച് അവസാനം ഉറങ്ങിപ്പോയി, അതുകൊണ്ടാ അവള് നിങ്ങളുടെ വീട്ടിലോട്ട് വരാഞ്ഞേ എന്ന്. സത്യം പറഞ്ഞ് ഇത് കേൾക്കുന്നേ നമ്മളുടെ യൂനിന് പകുതി ജീവൻ വീഴും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവള് നല്ലതുപോലെ പേടിച്ചു പോയില്ലായിരുന്നു. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.